കര ജേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, പാട്ടുകാരനാണ്, പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെ? ഈ സമയം ഒന്ന് കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ഓണത്തിൽ തന്നെയാണ്, ഓണം എന്ന് പറയുമ്പോൾ ഓണമായിട്ട് ഒരുപാട് പാട്ടുണ്ട്. ഓണപ്പൂവ്, ഓണമില്ല, ഓണത്തല്ല്, ഓണത്തപ്പൻ, ഇങ്ങനെ ഓണത്തിന്റെ തന്നെ ബന്ധപ്പെട്ട. അപ്പൊ ഈ ഓണപ്പൂവിനെ ചേർത്തൊരു പാട്ടാണ്. ഓണപ്പൂവേ, ഓണപ്പൂവേ, നീ തേടും മനോഹര തീരം. ഇതിപ്പോ പുള്ളങ്ങ് പാടിപ്പിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്ലേ ചെയ്യാതെ എന്തായാലും വെരി ബ്യൂട്ടിഫുൾ വോയിസ് എന്തായാലും നമുക്ക് ആ പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് ജോഷിയേട്ടന്റെ വകയായിട്ട് തന്നെ കൊടുക്കാം അല്ലെ? ഇതായിരുന്നു ആ മനോഹര ഗാനം, എൻജോയ് ദ സോങ്. അതിനുശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ റേഡിയോ ഇൻ ഗൾഫ്, വോയിസ് ഓഫ് കേരള 101.5 AM, മലയാളത്തിന്റെ നേർശബ്ദം.
ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഔട്ടം ദിനത്തിൽ നമ്മളോടൊപ്പമുള്ള ശ്രീ ജോഷി മംഗളത്തിന്റെ വിശേഷങ്ങളാണ്. ഓൺ യുവർ ഫേവറേറ്റ് AM സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള 1152 AM മലയാളത്തിന്റെ നേർശബ്ദം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ മെലീന. ജോഷിയുടെ വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം. ശരിക്കും പറഞ്ഞാൽ ഒറ്റാൾ എന്ന ചിത്രം മികച്ച ചിത്രം എന്ന രീതിയിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടി ആ ഒരു നിറവിലാണുള്ളത്. പക്ഷേ ഈ എല്ലാ വർഷവും അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ അതിന് ചുവട് പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ ഒരു സ്വാഭാവികമായി മാറിയിരിക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും അതിനെ കുറിച്ച് പറയുന്ന പോലും. പക്ഷെ വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒറ്റാൾ എന്ന ചിത്രം അവാർഡ് കിട്ടിയ കാര്യം ശരിയാണ്, പക്ഷെ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന കുറെ അധികം. യെസ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ ഒരുപാടായിട്ടുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള പ്രേക്ഷക സമൂഹത്തിന് കാണാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ, എന്നാൽ ഒന്നുമല്ലാത്ത ചില ചിത്രങ്ങൾ വമ്പൻ വിജയം ആഘോഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ വളരെയധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച്? എനിക്ക് തീർച്ചയാണ് ഒരുപാട് പറയാനുണ്ടാകും എന്താണ് തോന്നുന്നത്. അതുമല്ല ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ റിലീസ് ആകുന്നില്ല, ഇതിന് ഗവൺമെന്റ് തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിഗണനയോ സഹായമോ കിട്ടുന്നില്ല, ഇതൊക്കെ ഞങ്ങളെ പോലുള്ള ചില ആൾക്കാരുടെ സംശയങ്ങളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മെലീന ചോദിച്ച ചോദ്യം വളരെ ഈ അവസരത്തിൽ വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്ന് പലപ്പോഴും ഇപ്പൊ ഒറ്റാൽ എന്ന സിനിമ, അത് ഇപ്പോൾ ഞാൻ എഴുതിയുള്ള ഒരു സിനിമയായതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, അത് ഒരു അവാർഡ് ചിത്രം എന്ന രീതിയിൽ അതിനെ മാറ്റി നിർത്തേണ്ട ഒരു സിനിമയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ്, അത് വളരെ ഇമോഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇങ്ങനെ ഒറ്റാൽ മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ കിട്ടി ഇപ്പൊ ഐനാണെങ്കിലും ഇതേപോലെ അലീഫ് പിന്നെ ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളാണ് ഇതൊക്കെ, യാതൊരു സംശയമില്ല. പക്ഷേ വളരെ ഖേദകരം എന്ന് തന്നെ പറയട്ടെ, കാരണം നമ്മുടെ സമൂഹത്തില് ഇന്ന് ഇങ്ങനെയുള്ള സിനിമകളെ ഒന്നും ഒരു തിയേറ്ററുകാർ പോലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമകളെ കാണിക്കാൻ വേണ്ടി അവർ മടിക്കുകയാണ്. പക്ഷെ അത് സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ആൾക്കാരത് വന്ന് കണ്ട് അത് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കും ഇങ്ങനെയുള്ള സിനിമകളോട് താല്പര്യമില്ലാതെ ഈ കണ്ടന്റുകളൊന്നുമില്ലാത്ത സിനിമകളെ വളരെ, അല്ലെങ്കിൽ ഒരു ഒരു ആത്മാവില്ലാത്ത സിനിമകൾ വളരെയധികം പുകഴ്ത്തി പറയുകയും അങ്ങനെയുള്ള സിനിമകളെ വളരെ വിജയിപ്പിച്ചു കൊടുപ്പിക്കുന്നില്ല. ഈ അതേ മലയാളികൾ തന്നെ പലപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചാനലുകാരാണെങ്കിലും പല എഴുത്തുകാരാണെങ്കിലും ഇങ്ങനെയുള്ളവരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ പത്മരാജൻ KG അവർ വിലപിക്കുന്നുണ്ട്, അവരുണ്ടായിരുന്നപ്പോൾ നല്ല സിനിമകൾ വന്നിരുന്നു, നല്ല എഴുത്തുകാരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊക്കെ ചെയ്തിരിക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ എഴുതാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എഴുതിയ സിനിമകളും അങ്ങനെയുള്ള സിനിമകളും വരുന്നുണ്ട്. പക്ഷേ അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ആരാണ് പിന്നീട് എഴുതുന്നത്? ഏത് സംവിധായകൻ അല്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസറാണ് ധൈര്യമായിട്ടൊരു നല്ല സിനിമ എടുക്കുന്നത്? അങ്ങനെ എടുത്ത സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാതെ പോവുകയാണ്. പണ്ടൊക്കെ ഒരുപാട് കാലഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് എഴച്ചിലുള്ള സിനിമ, ഇപ്പോഴും അങ്ങനെയൊന്നുമല്ല സിനിമകൾ. അവാർഡ് ചിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു എഴച്ചിലുള്ള സിനിമകളൊന്നുമല്ല, മിക്കവാറും എല്ലാ സിനിമകളും വളരെ നല്ല സിനിമകളാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ട്, ഏറ്റവും നല്ലതിനെയെല്ലാം ഏറ്റവും ചീത്തയായിട്ടും ചീത്തയായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെ വളരെ മഹത്വവൽക്കരിക്കുകയും അതിനെ വളരെ പുകഴ്ത്തി ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളിന്റെ അടുത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഓട്ടോഗ്രാഫ് വാങ്ങിക്കുവാൻ ചെല്ലുന്ന യുവതലമുറകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളവരുടെ അല്ലെങ്കിൽ ഒരു ഒരു അടുത്ത ഇടയ്ക്ക് ഒരു ഒരു സിനിമയായിട്ട് എല്ലാമായിട്ടുണ്ടായ പേര് ഞാൻ പറയുന്നില്ല, വളരെ വളരെ നമുക്ക് തരം താഴ്ന്ന സിനിമ അത് മനസ്സിലായി. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലൊക്കെ അങ്ങനെ സിനിമകൾ വരുന്നു, അത്തരം സിനിമകളൊക്കെ ഒരു പ്രാവശ്യം കൊച്ചിയിൽ വന്നപ്പോൾ അത് തിയേറ്ററിനകത്ത് ആൾക്കാർ ഷർട്ട് വരെ ഊരിയെറിഞ്ഞിട്ട് കാണുകയും പോവുകയും അയാളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അല്ല, പലപ്പോഴും എനിക്കും എനിക്കെന്നല്ല നമ്മളെപ്പോലെ ഒരുപാട് പേർക്ക് തോന്നിയിട്ടുള്ള എന്താണ് പറ്റിപ്പോയത്, ആസ്വാദന തലത്തിൽ എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്? ഇതൊന്നും ആരുടെയും കുഴപ്പമില്ല മെലീന, ഇത് യുവജനങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുതിയ തലമുറകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം അവരെ ഞാൻ പറയാം അതിനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം, ഈ സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമ എഴുതുന്നവർ സംവിധാനം ചെയ്യുന്നവർ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ കുറച്ചുപേര് മാത്രമേ സിനിമ അല്ലെങ്കിൽ സാഹിത്യം ഈ മേഖലയിൽ മാറി നിൽക്കുന്നത്. അവര് എന്താണോ എഴുതുന്നത്, അവരെന്താണോ കൊടുക്കുന്നത്, അതാണ് ഒരു വലിയൊരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ഇത് തന്നെ ഇവർ കണ്ടുകൊണ്ടിരിക്കും.
ജനം. അങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതുജനം, ഇപ്പൊ എന്റെ കുട്ടികളോടൊക്കെ എനിക്ക് വളരെ ഒരു സഹതാപം തോന്നുന്നു. കാരണം അവർക്ക് പഴയ സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് ജനിച്ചു വരുമ്പോൾ മുതൽ ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് തന്നെ കണ്ട് അവരിൽ അങ്ങനെ ഒരു സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്കാരം വളർന്ന് അവർ ആ ഒരു പാതയിലേക്ക് എത്തിച്ചു വന്ന് അവരെ നമ്മൾ വേറൊരു നല്ല സിനിമ അല്ലെങ്കിൽ ഇതേപോലൊക്കെ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ അതിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയും. അപ്പോൾ ഒരു മനുഷ്യനിലേക്ക് സംസ്കാരത്തെ ഉണ്ടാക്കുവാനും ആ സംസ്കാരം ഇഞ്ചക്ട് ചെയ്യാൻ കഴിയുന്നത് സാഹിത്യകാരന്മാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് അത് അതിന് അവരാണ് കൂടുതൽ റോളുണ്ട്. അപ്പൊ അവർ എന്താ കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ കുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ യുവജനങ്ങളോ ഒക്കെ അങ്ങനെ ആയിത്തീർന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ പറയുകയാണ് അവരിത് കാണുന്നില്ലേ, നീ പാട്ട് കേൾക്കുന്നില്ല, അതല്ലേ അവർക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പറഞ്ഞ വളരെ കറക്റ്റാണ്. വളരെ സങ്കടം തോന്നാറുണ്ട് എനിക്ക് ഈ നല്ല സിനിമകളെ ഒന്നും ഒരു പ്രോത്സാഹനവും തരാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ ഗവൺമെന്റാണ് ഒരു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ഭരണ സംവിധാനമാണ്. അവരാണ് ഒരു സമൂഹത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. സമൂഹത്തിലെ ആൾക്കാരെ നല്ല ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ പ്രവർത്തിക്കേണ്ടത് ഗവൺമെന്റാണ്. അവരാണ് നല്ല സിനിമകളെയും നല്ല കൃതികളെയും അല്ലെങ്കിൽ നല്ല നല്ല സാഹിത്യ സംഭാവനകളെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിൽക്കേണ്ടത്. അവരുപോലും പലപ്പോഴും തിയേറ്ററുകൾ കൊടുക്കാതെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താണെങ്കിലും ഒറ്റ എന്ന സിനിമ റിലീസ് ചെയ്യും. കാരണം ഇപ്പം സെവനാക്ഷി മോഹനും വിനോദ് വിജയൻ എന്ന രണ്ടുപേരാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സിനിമയായി വരുമ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം ശ്രീ ജോഷി മംഗലത്ത്, പ്രിയപ്പെട്ട ജോഷി ചേട്ട, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയം ഏതാണ്ട് പൂർണ്ണമായി വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കാൻ ചോദിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ സമയം നമ്മളെ അതിന് അനുവദിക്കുന്നില്ലല്ലോ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനായിട്ടുള്ളത്, ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായിട്ടുള്ള നിങ്ങൾ നല്ല സിനിമകൾ കാണുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കവിതകൾ വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നല്ല സംസ്കാരം നിങ്ങളിൽ കൂടി ഇനിയും ഉണ്ടാകട്ടെ. നല്ല ഒരു ഓണം ഇനിയും നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എന്തായാലും ഞങ്ങളും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് ശ്രീ ജോഷി മംഗലത്തിനും കുടുംബത്തിനും. ഓക്കെ, ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാമെന്ന് പ്രതീക്ഷിക്കുക കൂടി ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഡിയർ ഫ്രണ്ട്സ്, അല്പസമയത്തിനകം പ്രധാന വാർത്തകൾ കേൾക്കാം, തുടർന്ന് മജ്ലിസ് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട AM സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള.